ശരിയായ രീതിയിൽ നിങ്ങളുടെ വോട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയില്ല എങ്കിൽ നമ്മുടെ ഈ യു പി നിങ്ങളുടെ ഈ യു പി കേരളമോ ബംഗാളോ ആയി തീരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ പറഞ്ഞതിന് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരിച്ചു മറുപടി നൽകിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിയാണ്, എന്താണ് നിങ്ങൾ ശരിയായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തെ പോലെ നല്ല ആരോഗ്യ സേവനങ്ങളും നല്ല വിദ്യാഭ്യാസവും കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അത് തന്നെ പറയാം അല്ലേ, നല്ല ആരോഗ്യ സേവനം നമ്മുടെ കേരളത്തിൽ കിട്ടുമെങ്കിൽ എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്ക പുറം രാജ്യങ്ങളിൽ പോയി തന്റെ അസുഖത്തിന് ട്രീറ്റ്മെന്റിന് പോയി? നമ്മുടെ മുഖ്യമന്ത്രി കുറച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നടന്നാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അസുഖമൊന്നുമല്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഒരാഴ്ച ഒരു 10 ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം നടന്നാണ് വന്നത്. അപ്പൊ അത്രയും വലിയ ഒരു അസുഖം അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു ഭയപ്പെടേണ്ടുന്ന ഒരു അസുഖം ഒന്നുമല്ല. അപ്പൊ ആ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയും തിരിച്ച് സ്ട്രക്ചറിലൊന്നും കൊണ്ടുവരുന്ന ഒരു സാഹചര്യമല്ല. അപ്പൊ ആ ആ ഒരു അസുഖത്തിന് പോലും, എന്തസുഖം അതെനിക്കറിയില്ല, ആ അസുഖത്തിന് പോലും നമ്മുടെ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് പോലും നല്ല ഒരു ട്രീറ്റ്മെന്റ് കിട്ടാത്ത ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ കോവിഡ് വന്ന സമയത്തും ഒരുപാട് ആൾക്കാർ മരിച്ചു, ഒരുപാട് ആൾക്കാർ മരിക്കുകയും അതുപോലെ തന്നെ എനിക്ക് പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ചാണ്. അത് പിന്നെ പറയണ്ട, കോമഡിയാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ 10-ാം ക്ലാസ്സിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ A+ നേടിയിട്ട് അവസാനം കുട്ടികൾക്ക് എന്താണ് അവർക്ക് A+ നേടിയ കുട്ടികൾക്ക് പോലും +1 അഡ്മിഷൻ കിട്ടിയിട്ടില്ല, മനസ്സിലായോ? അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും 10-ാം ക്ലാസ് തോറ്റ ഒരു ചേച്ചിക്ക്, അതും തനിക്ക് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, തന്റെ കുടുംബത്തിൽ ഞാൻ CPMന്റെ അനുഭാവിയാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്നതുകൊണ്ടും 10-ാം ക്ലാസ് തോറ്റ ഒരു ചേച്ചിക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സർവകലാശാലയിൽ നല്ല ഒരു ജോലി കിട്ടുകയും, വെറും വാക്കാലുള്ള ഇന്റർവ്യൂ മുഖേനെ ഒരു ജോലി കിട്ടുകയും, ആ 10-ാം ക്ലാസ് തോറ്റ ചേച്ചിയാണേ, 10-ാം ക്ലാസ് തോറ്റ ചേച്ചി സർവകലാശാലയിൽ നല്ലൊരു ജോലി തരപ്പെടുത്തുകയും 10-ാം ക്ലാസ് തോറ്റ അവര് സാക്ഷരതാ മിഷൻ വഴി 10-ാം ക്ലാസും എഴുതിയെടുത്ത് അത് കഴിഞ്ഞിട്ടുള്ള കുറെ കോഴ്സുകളൊക്കെ ചെയ്ത് ഡിഗ്രി വരെയും സർക്കാരിന്റെ ചെലവില് ജോലി, ഒരു തന്റെ യോഗ്യതയ്ക്ക് ഒരു ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള തൊഴിൽരഹിതരായിട്ടുള്ള യുവാക്കളും യുവതികളുമുള്ള ഈ കേരളത്തിൽ അർഹതയില്ലാത്ത ഒരു സ്ത്രീ CPM കമ്മ്യൂണിസ്റ്റുകാരി ആണ് എന്നുള്ള ഒരു കാരണത്താൽ കേരളത്തിലെ ഒരു സർവകലാശാലയിൽ നല്ല ഒരു ശമ്പളത്തിൽ ജോലിയിലിരിക്കുകയും താൻ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത ഒരു ഡിഗ്രി, ഒരു ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റ് കറക്റ്റ് സമയത്തിന് കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സ്ത്രീക്ക്, ഈ ചേച്ചിക്ക്, ഒരു യോഗ്യതയും ഇല്ലാത്ത ചേച്ചിക്ക് 1.5 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കുകയും ചെയ്തു. കേരളത്തിലല്ലാതെ മറ്റേത് സംസ്ഥാനത്തിത് നടക്കും? അതുപോലെ തന്നെ ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ് പോലീസുകാരെന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ പറയില്ലേ ഇപ്പം ഉമ്മൻചാണ്ടിയുടെ പോലീസ്, പിണറായി വിജയന്റെ പോലീസ്, ഇങ്ങനെ ഓരോരുത്തരുടെയും പോലീസ്, ആന്റണിയുടെ പോലീസ്, ഇങ്ങനെ പറയുന്ന പോലെ ഓരോ ഭരണത്തിലിരിക്കുന്നവരുടെയും കൂടെ നിന്ന് പോകുന്നതാണ് പോലീസ്. ആ പോലീസിന്റെ പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റിന് പോലും കഷ്ടപ്പെട്ട് പഠിച്ച് യുവാക്കളും യുവതികളും പരീക്ഷ എഴുതിയപ്പോൾ കോപ്പി അടിച്ച്
അത് മൊബൈലിലൂടെ കോപ്പി അടിച്ച് ആൻസർ കിട്ടി, ഒന്നാം റാങ്കും രണ്ടാം റാങ്കും ഒക്കെ വാങ്ങി. എന്തുകൊണ്ട്? അവരെ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പറ്റുമോ? അവർ കഷ്ടപ്പെട്ട് പഠിക്കണം ഇല്ലേ. അതുപോലെ പറയുന്നുണ്ട് ബാലികമാരായിട്ടുള്ള കുട്ടികളുടെ പീഡനം ഒന്നും പറയണ്ട. രണ്ട് പെൺകുഞ്ഞുങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ, പെൺകുഞ്ഞുങ്ങളുടെ സ്ഥലമോ ഒന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ ഈ കേരളത്തിൽ ചർച്ച ചെയ്തതാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ മരണം. എങ്ങനെയാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളും പീഡനത്തിനിരയായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? ആ മൂത്ത കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ഇതിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ ആയിരുന്നു എങ്കിൽ രണ്ടാമത്തെ കുട്ടിയെങ്കിലും രക്ഷിക്കാമായിരുന്നു. അതും ഈ പറയുന്ന പിണറായിയുടെ പോലീസ്, ഈ പറയുന്ന സർക്കാരിന്റെ പോലീസ് എന്ത് ചെയ്തു? എന്നിട്ട് എന്ത് യോഗ്യതയാണ് ഉള്ളത് യു പി യെ കുറിച്ച് പറയാൻ? അതുപോലെ തന്നെ കൃഷി വകുപ്പ് എന്ന് പറഞ്ഞ് ഒരു കൃഷി വകുപ്പുണ്ട്, കൃഷിയിലെ മന്ത്രിയുണ്ട്, കൃഷിയിലെ ഒത്തിരി കൃഷിഭവനുകളുണ്ട്. ഈ പറയുന്ന കൃഷിഭവൻ, നിങ്ങൾ ഓരോരുത്തരും ചുറ്റുമുള്ള കൃഷിഭവനുകൾ സന്ദർശിച്ചു നോക്കൂ. അവിടെ കൃഷിഭവനുണ്ട്, അവിടെ ജോലിക്കാരുണ്ട്. ആ കൃഷിഭവനിലെ ജോലിക്കാർ എന്താണ് ചെയ്യുന്നത്? അവർക്ക് എന്താണ്, അവരെ ഇവിടെ എവിടെയാണ് കൃഷിയുള്ളത്? ഇത്രയ്ക്ക് മാത്രം ജനങ്ങളുടെ നികുതി പണം, സാധാരണക്കാരായ പാവപ്പെട്ടവരെന്നോ സാധാരണക്കാരുടെയോ കയ്യിലിരിക്കുന്ന നികുതി പണം നിങ്ങൾ വാങ്ങിയെടുത്ത് കൃഷി വകുപ്പിന് വേണ്ടിയിട്ട് കൃഷി ഓഫീസും തുറന്നു വെച്ചിട്ട് എന്താണ് ഈ കൃഷി വകുപ്പ് ചെയ്യുന്നത്? ഇവിടെ കേരളത്തിൽ വല്ല കൃഷിയും ഉണ്ടോ? എന്ത് കൃഷിയാണ് നടക്കുന്നത്? അഥവാ കഷ്ടപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും കൃഷി ചെയ്താൽ അവരുടെ സാധനങ്ങൾ മതിയായ വില കൊടുത്ത് ഈ സർക്കാർ സംവിധാനങ്ങൾ എടുക്കുന്നുണ്ടോ? അഥവാ അവർക്ക് എടുത്തവർക്ക് കാശ് കറക്റ്റിന് കൊടുത്തിട്ടുണ്ടോ നിങ്ങള്? പിന്നെ എന്താണ് പറയുന്നത്? യോഗി ആദിത്യനാഥും നിങ്ങളും തമ്മിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ചേരേണ്ട ഒരു ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വ്യക്തികളാണെങ്കിലും വേണ്ടിയില്ല. നിങ്ങൾ എന്താണ് ചെയ്തത് ഈ പൊതു? പിന്നെ പറയുന്നത് ഇപ്പോഴുള്ളതൊക്ക, ഇത് ഇവിടെ ഉള്ളതൊക്ക, ഞാനിവിടെ പൂജപ്പുര നൃത്താലയം ആശുപത്രി എന്ന് പറയുന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോസ്പിറ്റൽ, ആരുടേതാണ്? പണ്ട് രാജഭരണകാലത്തുണ്ടായിരുന്നത് അവരുടെ നൃത്തം ഒരു ആലയമായിരുന്നു. ആ സർക്കാർ ഓഫീസ് സെക്രട്ടേറിയറ്റ്. അതുപോലെ ഒരുപാട് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ, ഫോർട്ട് ഹോസ്പിറ്റലിൽ, ഇതൊക്കെ ആരുണ്ടാക്കിയത്? ഈ പറയുന്ന കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഉണ്ടാക്കിയതാണോ? ഇവിടെ നിലനിൽക്കുന്ന ഇന്ന് ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം പണ്ട് രാജാക്കന്മാരുണ്ടാക്കി വെച്ചിരുന്നതാണ്. അല്ലാതെ ഇവരായിട്ട് പുതിയതായിട്ട് എന്താണ് കൊണ്ടുവന്നത്? സരിതയെയും സ്വപ്നയെയും അല്ലാതെ ഇവരെ എന്താ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നത്? വേറെ ഇന്ത്യയിൽ തന്നെ തീവ്രവാദം, അതിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. അതിലും നമ്പർ വൺ. അതുപോലെ തന്നെ ഇന്നൊരു പോസ്റ്റ് കണ്ടു, അതിലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു കോവിഡ് വന്ന രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിക്കുന്ന ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് കേരളമാണ്. എല്ലാത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്പർ വൺ തന്നെയാണ് കേരളം. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കർ, ഈ രാജ്യത്തിലെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്, അവിടെയൊക്കെ മുഖ്യമന്ത്രിക്കെല്ലാം പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുണ്ട്, ആരും കിടന്നിട്ടില്ല. ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഈ പറയുന്ന ശിവശങ്കർ, ജയിലിൽ കിടന്നു. അതുപോലെ തന്നെ ഒരു സർക്കാരിന്റെ കയ്യിൽ നിന്നല്ല സ്വപ്ന സുരേഷിന് ശമ്പളം കൊടുത്തിരുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ചാനൽ ചർച്ചകളിലെല്ലാം പറഞ്ഞത്. എല്ലാം ഒരുപാട് സി പി എമ്മിന്റെ നേതാക്കന്മാർ വന്നിരുന്നു പറഞ്ഞു. ഇപ്പോൾ പറയുന്നു, വാർത്തയിൽ പറയുന്നു, സ്വപ്ന സുരേഷിന് കൊടുത്തിരുന്ന ശമ്പളം തിരിച്ചു പിടിക്കണമെന്ന് ഈ സർക്കാർ പറയുന്നുവെന്ന്. സർക്കാർ കൊടുക്കാത്ത ഒരു കാര്യത്തിന് സർക്കാർ എന്തിനാണ് തിരിച്ചുപിടിക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ വനിതാ കമ്മീഷനില്, അറിയാമല്ലോ വനിതാ കമ്മീഷനില് ഞങ്ങൾക്ക് കോടതിയും ഞങ്ങൾക്ക് പോലീസും എല്ലാം പാർട്ടിയാണെന്ന് പറയുന്ന ഒരു
സംവിധാനമുണ്ട്. അതിനകത്തുള്ള ഒരു അംഗത്തിന് അവരുടെ ഡിഗ്രി, അവരുടെ ഡോക്ടറേറ്റ് ഇനി ഏത് സ്ഥലത്തുള്ളതാണെന്ന് അവർക്ക് പോലും അറിഞ്ഞുകൂടാ. ഉഗാണ്ടെന്ന് അമേരിക്ക പല സ്ഥലങ്ങളും അവർ പറയുന്നുണ്ട്. അത് ഇന്നുവരെയും അതിനൊരു വ്യക്തത വന്നിട്ടില്ല. ആ വ്യക്തത വന്നിട്ടുമില്ല, അത് കണ്ടിട്ടും നമ്മൾ ആരുമില്ല. ഇതൊക്കെ വേറെ എവിടെയെങ്കിലും നടക്കുമോ? വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടക്കുമോ? അത് ഈ കേരളത്തിലേ നടക്കുള്ളൂ. അതങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു യോഗി ആദിത്യനാഥ്. അത് അവരുടെ സംസ്ഥാനത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കറക്റ്റിന് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പുറം രാജ്യങ്ങളിൽ പോയി ചികിത്സയ്ക്ക് പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ മരുന്നും നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരും അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ തന്റെ മക്കളെയോ, എനിക്ക് ഫാമിലി ഇല്ല, പക്ഷെ ആ നാട്ടിലുള്ളവർ അവിടെ നിന്നാണ് പഠിക്കുന്നത്. കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പോയി മക്കൾ പഠിക്കുകയോ മക്കൾ വ്യാപാര സ്ഥാപനങ്ങൾ ഇടുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഇത്രയും നല്ല സംസ്ഥാനമാണ് കേരളമെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മക്കൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വ്യാപാര സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ല? അവർക്കറിയാം ഇവിടെ ഒന്നും വളർന്നു വരാൻ ഈ സർക്കാർ സമ്മതിക്കില്ല എന്ന്. ഈ പറയുന്ന ഒരു ഈ പറയുന്ന കോൺഗ്രസും അങ്ങനെ തന്നെയാണ്, കമ്മ്യൂണിസ്റ്റും അങ്ങനെയാണ്. ഇവിടെ ഓരോരുത്തരും ഇപ്പം പല പല സ്ഥലങ്ങളില് നിങ്ങൾ ശ്രദ്ധിക്കൂ, നമുക്ക് ചുറ്റും നിങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, പലരും വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നത് കാണാം. തുടങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ളവര് ജോലിയില്ലാത്തത് കാരണം അവര് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് കാണാം. തുടങ്ങി 3-4 മാസം 4-5 മാസമാകുമ്പോൾ അവർ കടകൾ പൂട്ടുന്നു. എന്തുകൊണ്ട് പൂട്ടുന്നു? ഇവിടെ ഇപ്പൊ ഹോട്ടലുകളാണെങ്കിൽ ഞാൻ ഒത്തിരി ഒത്തിരി ഹോട്ടലുകൾ പൂട്ടിയിരുന്നത് കണ്ടു. എന്തുകൊണ്ടാണ് പൂട്ടേണ്ടി വരുന്നത് അവർക്ക്? എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരും വലിയ എമൗണ്ട് പൈസ ചെലവാക്കി, നല്ല ഒരു എമൗണ്ട് ചെലവാക്കി ബമ്പന്മാരായിട്ടുള്ള ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഇവിടെയുള്ള ചെറുപ്പക്കാർ ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അവിടെ മറ്റേ ലൈസൻസ് മറ്റൊന്ന് മറിച്ചതെന്നും പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. പുല്ല അവര് വിചാരിക്കും വേണ്ട, എന്തോ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വേണ്ടാന്ന് വെച്ചിട്ട് കുറെ നാള് ബിസിനസ് നോക്കും. പറ്റിയില്ല, അവരിട്ടിട്ട് പോകും. ഭീമമായ വാടക, അതുപോലെ തന്നെ എല്ലാത്തിനും പൈസ കൂടുതലാണ്. റെന്റ് ആണെങ്കിൽ ഇവിടെ, അഡ്വാൻസ് ആണെങ്കിൽ അങ്ങനെ ലോകത്തിൽ എവിടെയെങ്കിലും ഈ ഭൂമി മലയാളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയെങ്കിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നും സ്ത്രീകളെല്ലാം തുല്യരാണ് എന്നും സമത്വമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞിട്ട് വനിതാ മതിൽ കെട്ടുകയും അതോടൊപ്പം അതിലൊരു കവാടമുണ്ടാക്കി സ്ത്രീകളുടെ വചന യോനിയുടെ മാതൃകയിൽ ലോകത്തെവിടെയെങ്കിലും ഈ പരിഷ്കൃത രാജ്യങ്ങളിലെങ്കിലും ഇങ്ങനെ പ്രതീകാത്മകമായി വചനയുടെ ഒരു ചിത്രമുണ്ടാക്കിയിട്ട് ഒരു സാധനം പോലെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും സ്ത്രീയും പുരുഷനും എല്ലാം സമത്വം സമന്മാരാണ് എന്ന് ഒരു സമരം നടത്തുവാണ്. ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ ഇങ്ങനെ? ഈ കേരളത്തിലല്ലാതെ നിങ്ങൾ അന്വേഷിച്ചു നോക്ക്, ഇങ്ങനെ ഒരു മതിലുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യോനി കവാടം എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഞാനേ ഞെട്ടിപ്പോയി ഇത് കണ്ടിട്ട്. നമ്മള് അപ്പൊ എവിടെയുണ്ട് ഇങ്ങനെ? അതുപോലെ തന്നെ കലാലയങ്ങളില് CPM കുട്ടി സംഘടനകൾ അവര് കലാലയങ്ങളില് വരച്ചു വെക്കുന്ന ചിത്രങ്ങൾ, ഒരു കുടുംബത്തിൽ പിറന്നവർക്കോ അല്ലെങ്കിൽ ഒരു ഒരു ആ കലാലയങ്ങളിൽ വെച്ചിരിക്കുന്ന ചിത്രം, ഒരിക്കൽ ആ ചിത്രങ്ങൾ അവിടെ വെച്ചിരിക്കണം. ഒരിക്കൽ ഈ കലാലയത്തിലുള്ള ഒരു കുട്ടിയെ കാണാൻ വരുന്ന മാതാവിനോ പിതാവിനോ കാണാൻ കഴിയുന്ന ചിത്രങ്ങളാണോ അവർ SFI അന്ന് പ്രദർശിപ്പിച്ചു വെച്ചിരുന്ന ചിത്രങ്ങള്? അതൊക്കെ ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയാണ് നടക്കുന്നത്? വേറെ എവിടെയും നടക്കുന്നത്? കേരളത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ. അതാണ് ചൂണ്ടിക്കാണിച്ചത്.